മകരസംക്രമ സന്ധിയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിനം പെരുന്നാടിലെത്തി. മകരസംക്രമ സന്ധിയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുഭാവരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് പന്തളം താരയിലുടനീളം ഭക്തി നിർഭരമായ സ്വീകരണങ്ങളാണ് ഭക്തർ നൽകുന്നത്. കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ച് അയ്യപ്പ ചിത്രം വച്ച് നിറപറ നിറച്ച് നിലവിളക്ക് കൊളുത്തി ശരണം വിളികളോടെയുള്ള സ്വീകരണം ഗ്രാമഗ്രാമാന്തരങ്ങളെ ഭക്തി സാന്ദ്രമാക്കിയിരിക്കുകയാണ്. ഘോഷയാത്രയിൽ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷവും വന്നെത്തിച്ചേർന്നു. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പമാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ആത്മീയ യാത്രയാണ്. ഈ ഒരു ആധ്യാത്മിക യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ സർവർക്കും സമാദരണീയനായിട്ടുള്ള ശ്രീ കലിയുഗ വരദൻ ശ്രീ അയ്യപ്പൻ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകയും എല്ലാവരുടെ ഇടയിലുള്ള സകല വൈവിധ്യങ്ങളും ഇല്ലാതാകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വർഷാവർഷം അനവധി ആൾക്കാർ പുതിയതായിട്ടുള്ള ആൾക്കാർ വന്നു തുടങ്ങുന്നു. ഇപ്രാവശ്യം തിരുവാഭരണ ഘോഷയാത്രയിൽ അനവധി പുതിയ ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്നും കാണുകയുണ്ടായി. എന്തായാലും ഈ വർഷത്തെയും ശബരിമല യാത്ര ഇതുവരെ വളരെ അന്തസ്സാർന്ന യാത്രയായിരുന്നു. ഈ യാത്രയിൽ ഉടനീളം ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, സ്പെഷ്യൽ തഹസീൽദാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്നിശമന വകുപ്പ്, ദൂരദർശൻ മാതിരിയുള്ള സകല ദൃശ്യമാധ്യമങ്ങളും ഇതിനോടൊപ്പം തന്നെയുണ്ട്. എല്ലാവരുടെയും സഹകരണം ഈ ഒരു യാത്ര ഒരു ആത്മാഭിമാനത്തോടുകൂടി ഒരു ആത്മീയ യാത്രയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലേയില്ല. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ശ്രീ ഹരിഹര സുജനാനന്ദ ചിത്തനയൻ അയ്യപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജയ് സ്വാമിയേ ശരണമയ്യപ്പ. ഇന്നിവിടെ എത്തിച്ചേർന്ന തിരുവാഭരണ ഘോഷയാത്ര കണ്ടു തൊഴാൻ വേണ്ടി വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകളെ ഈ പ്രയാസ് മഹാവിഷ്ണു ക്ഷേത്ര സംഘത്തിൽ എത്തിച്ചേരുകയും ധാരാളം സ്ത്രീകൾ തിരുവാഭരണം കാണാൻ വേണ്ടി ഈ സന്നിധിയിൽ വന്നിട്ടുള്ളതാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇന്ന് ഇടക്കുളം, വടശ്ശേരിക്കര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകുകയുണ്ടായി. രാത്രി ലാഹാസത്രത്തിൽ വിശ്രമിച്ച ശേഷം പുലർച്ചെ യാത്ര തുടരും. നാളെ കൊടുങ്കാട്ടിലൂടെയാണ് ഘോഷയാത്ര സഞ്ചരിക്കുന്നത്. അട്ടത്തോട്, ഒളിയൻപുഴ, വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, ശരംകുത്തി വഴി വൈകുന്നേരം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തിച്ചേരും. നാളെ വൈകിട്ട് 6:45 അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് സംക്രമ ദീപാരാധന നടത്തുക. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.